പ്രിയമുള്ള കുട്ടികളെ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ റിഹിലത്തുൻ ഇലത്തുറാസ് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ പൈതൃകങ്ങളിലേക്കുള്ള യാത്ര എന്ന പാഠഭാഗത്തിൻ്റെ ആരംഭത്തിൽ ചരിത്ര സ്മാരകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പാഠഭാഗമുണ്ട് ഈ പാഠഭാഗത്തിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണക്കായി പണി പണികടിപ്പിച്ചതാണ് ഈ വെണ്ണക്കൽ കൊട്ടാരം പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാകാൻ ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവിളിൽ വീണ കണ്ണീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തൻ്റെ പതിനാലാമത്തെ കുട്ടിയായ ഗൌഹറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരണപ്പെട്ടു ഈ മുംതാസ് മഹലിന്റെ സ്മരണക്കായി അവരോടുള്ള അഗാധ പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് ഷാജഹാൻ ചക്രവർത്തി ഈ വെണ്ണക്കൽ കൊട്ടാരം പണിതിട്ടുള്ളത് ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ഈ ചെങ്കോട്ടയും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഷാജഹാൻ ചക്രവർത്തി ഈ കോട്ടയ്ക്ക് കില ഈ മുഅല്ല എന്നാണ് പേരിട്ടിരുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ വസിച്ചിരുന്നതും ഈ കോട്ടയിൽ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിൽ നിന്ന് ബ്രിട്ടീഷ് ഭാരത സർക്കാർ ചുവപ്പുകോട്ട പിടിച്ചടക്കും വരെ ഇത് മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനമായി നിലകൊണ്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ചെങ്കോട്ടയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഖുതുബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് ഖുതുബ് മിനാർ ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം ദക്ഷിണ ദില്ലിയിലെ മെഹോളിയിൽ ഖത്തുബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഖത്തുബ് മിനാറും ഉൾപ്പെടുന്നു സുൽത്താനായിരുന്ന ഖുതുബിദ്ദീൻ ഐബക്കാണ് ഈ മിനാറിൻ്റെ ആദ്യ നില പണിതത് സുൽത്താൻ ഇൽത്തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതോടെ മറ്റു നാല് നിലകൾ കൂടി പണി പൂർത്തീകരിച്ചത് ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു ഇവയിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുതുബുദ്ദീൻ ഈ ഗോപുരം പണിതത് എഴുപത്തിരണ്ട് മീറ്റർ അതായത് ഇരുന്നൂറ്റി അടി ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടികളുണ്ട് അഞ്ചു നിലകളിലുള്ള ഇതിൻ്റെ താഴെ തട്ടിൻ്റെ വ്യാസം പതിനാല് പോയിൻറ്റ് മൂന്ന് മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് ഇന്ത്യ ഗേറ്റ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട യുദ്ധ സ്മാരകമാണ് ഇത് ഇന്ത്യയുടെ സ്വതന്ത്രപ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് ദില്ലി ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയാണ് മസ്ജിദ് ഇ ജഹാൻ നുമാ അല്ലെങ്കിൽ ജമാ മസ്ജിദ് ജാമി മസ്ജിദ് ജാമിയ മസ്ജിദ് എന്നിങ്ങനെ പൊതുവെ അറിയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അമ്പത്തി ആറ് കാലയളവിൽ മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തി ഇന്നത്തെ പുരാതന ദില്ലിയായ തൻ്റെ പുതിയ തലസ്ഥാനമായ ഷാജഹാനാബാദിലെ തനിക്കുള്ള നമസ്കാര പള്ളിയായാണ് ഈ പള്ളി നിർമ്മിച്ചത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാണിത് ദില്ലിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിലൊന്നായ ചാന്ദിനി ചൗക്കിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് സൻസദ് ഭവൻ അഥവാ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരമാണ് സൻസദ് ഭവൻ ന്യൂഡൽഹിയിലെ സൻസദ് മാർഗിലാണ് സൻസദ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഹൗസ് ഓഫ് പാർലമെന്റ് എന്നാണ് സൻസദ് ഭവൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ബ്രിട്ടീഷ് വാസ്തുശില്പികളായിരുന്ന എഡിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് ഈ മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പൂർത്തിയാക്കി ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ടിന് അന്നത്തെ വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭു നിർവഹിച്ചു സൻസദ് ഭവനോട് ചേർന്ന് രണ്ടായിരത്തി ആറിൽ പാർലമെന്റ് മ്യൂസിയവും പ്രവർത്തനം ആരംഭിച്ചു വൃത്താകൃതിയിൽ ചുറ്റുമായി കൂടിയ ഒരു രൂപകൽപ്പനയാണ് പാർലമെന്റ് മന്ദിരത്തിൻ്റേത് പാർലമെൻറ്റിന് പരിസരത്തായി വിശാലമായ ഉദ്യാനവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു വൃത്താകൃതിയിലുള്ള ഈ മന്ദിരത്തിൻ്റെ വ്യാസം അഞ്ഞൂറ്റി അറുപത് അടിയാണ് മന്ദിരത്തിന് ചുറ്റുമായി നൂറ്റിനാൽപ്പത്തിനാല് തൂണുകളുണ്ട് ഇവ ഓരോന്നിൻ്റെയും ഉയരം ഇരുന്നൂറ്റി എഴുപത് അടിയാണ് പന്ത്രണ്ട് കവാടങ്ങൾ മന്ദിരത്തിനുണ്ട് ഇതിൽ സംസദ് മാർഗിലുള്ള ഒന്നാം സംഖ്യാ കവാടമാണ് പ്രധാന കവാടം പാർലമെന്റിന്റെ ഇരു സഭകളായ ലോക്സഭയും രാജ്യസഭയും സംസദ് ഭവനിലാണ് ചേരുന്നത് ലോട്ടസ് ക്ഷേത്രം അല്ലെങ്കിൽ ബഹായ് ക്ഷേത്രം ലോട്ടസ് ടെമ്പിൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന ബഹായ് ക്ഷേത്രം ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പണിതീർന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊന്നാണ് ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഒൻപത് വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് ഇരുപത്തിയേഴ് ദളങ്ങളായിട്ടാണ് ഈ ക്ഷേത്രം പണിതീർത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം രണ്ടായിരത്തി രണ്ട് വരെ ഇവിടെ അഞ്ഞൂറ് ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ചു എന്നാണ് കണക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ ഫരിബോസ് സഹബ എന്ന ഇറാൻകാരനാണ് ഇതിൻ്റെ ശില്പി ചാർമിനാർ ഹൈദരാബാദിൽ നിന്നും പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മക്കായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നിർമ്മിച്ചതാണ് ചാർമിനാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സ്മാരകം ലോക ലോകഭൂപടത്തിൽ സ്ഥാനം നേടി ചാർമിനാർ എന്നാൽ നാലു മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുതുബ് ഷാ ആണ് ഈ സ്മാരകം സ്ഥാപിച്ചത് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ചാർമിനാർ നിർമ്മിച്ചത് ചാർമിനാറിന്റെ നാല് മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിലെ നാല് ഖലീഫകളെയാണ് സുൽത്താൻ തന്റെ തലസ്ഥാന നഗരി ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ചാർമിനാർ നിർമ്മാണം തുടങ്ങിയത് ഗ്രാനൈറ്റ് ചുണ്ണാമ്പുകല്ല് കരിങ്കല്ല് എന്നിവ കൊണ്ട് ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത് ചാർമിനാറിന്റെ ഓരോ വശത്തിനും ഇരുപത് മീറ്റർ നീളമാണുള്ളത് മിനാരങ്ങൾക്ക് നാൽപ്പത്തി മീറ്റർ നീളമുണ്ട് മിനാരങ്ങൾക്കുള്ളിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പടവുകളുണ്ട് ഹൈദരാബാദിൽ നഗരത്തിൻ്റെ മധ്യഭാഗത്തായി പേർഷ്യൻ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ചാർമിനാറിൻ്റെ തറക്കല്ലിടുന്ന വേളയിൽ ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചു അള്ളാഹുയെ ഈ നഗരത്തിനു ശാന്തിയും ഐശ്വര്യവും നൽകണമേ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലേകണേ ഹംപിയിലെ ക്ഷേത്രം ഉത്തര കർണാടകയിലെ ഒരു ഗ്രാമമാണ് ഹംപി ഇവിടുത്തെ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയുള്ള വിജയനഗരത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തുങ്കഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിന്റെ കാലത്തിനു ശേഷം ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു ഛത്രപതി ശിവജി ടെർമിനൽസ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മുംബൈയിലെ ശിവജി ടെർമിനൽസ് മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായ ഇവിടം ഇന്ത്യയിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരനായ എഫ് ഡബ്ല്യു സ്റ്റീവൻസാണ് ഇതിൻ്റെ വാസ്തുശില്പി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ നിർമ്മാണം ആരംഭിച്ച ഇതിന്റെ പണി പൂർത്തിയാകാൻ വർഷത്തിലധികം എടുത്തു ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനൽസ് എന്നായിരുന്നു ഇതിന് ആദ്യമിട്ട പേര് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളൊന്നായ ഛത്രപതി ശിവാജിയുടെ ബഹുമാനാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇതിൻ്റെ പേര് ഛത്രപതി ശിവജി ടെർമിനസ് എന്നാക്കി മാറ്റി മൈസൂർ കൊട്ടാരം കർണാടകയിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത് മൈസൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധവുമായ കൊട്ടാരവും ഇതാണ് വാടിയാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം വട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തി ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ കൊട്ടാരം സന്ദർശിക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ചരിത്രപ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ മഹാരാജവംശത്തിൻ്റെ കുലദൈവമാണ് വിഷ്ണു ഭക്തനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിഴൻ തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകൾ ആണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായാണ് ചേരമാൻ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണിത് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം തന്റെ ഭരണകാലയളവിൽ ഇവിടം സന്ദർശിച്ചിരുന്നു അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ബിനു ദിനാർ ആണ് ഇത് പണി കടിപ്പിച്ചത് അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ഇത് അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും പഴയ ക്ഷേത്ര കുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുളം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രേന്ദ്രമോദി സൗദി അറേബ്യയിൽ ദ്വിദിന സന്ദർശനം നടത്തിയപ്പോൾ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന് സമ്മാനമായി ഈ പള്ളിയുടെ മാതൃകയാണ് നൽകിയിരുന്നത്